എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ സ്വന്തം പപ്പേട്ടൻ. നമ്മളെല്ലാവരും രണ്ടു ദിവസം മുമ്പ് കുറേ വാർത്തകളുമായിട്ട് ഇരിക്കുന്ന സമയത്താണ് പത്മനാഭ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന, നമുക്കെല്ലാവർക്കും അറിയുന്ന തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനെ കുറിച്ച് ഒരു ന്യൂസ് വന്നു. അത് കുറേ പേരൊക്കെ അറിയില്ലായിരിക്കും, കുറച്ച് പേർക്ക് അറിയുമായിരിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ഒന്നുകൂടി പറയുകയാണ്, കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളെല്ലാവരും കേട്ടൊരു പഴഞ്ചൊല്ലാണല്ലേ, ദൈവത്തിനുള്ള ദൈവത്തിനും സീസറിനുള്ള സീസറിനും, അല്ലേ? പത്മനാഭ സ്വാമി ക്ഷേത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ നിധികളും അമൂല്യ രത്നങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്ന മൂന്ന് നിലവറകളിലെ ഒരു ക്ഷേത്രമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം. അത് രാജകുടുംബത്തിന് ഇനി കൊടുക്കാൻ കഴിയില്ല, സർക്കാർ ഏറ്റെടുക്കണം എന്നും പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി അത് ഉത്തരവ് ശരിവെച്ചു. ഇത് 2011 സംഭവിക്കുന്നത്, ജനുവരി 31. അതേ 2011 May 26 ആണെന്ന് തോന്നുന്നു. ഇതിനെതിരെ സുപ്രീം കോടതിയിലെ മാർത്താണ്ഡം തിരുനാൾ രാജാവ്, ഇപ്പോൾ നമുക്ക് രാജവ്യവസ്ഥയും രാജവാഴ്ചയൊന്നുമില്ലെങ്കിലും രാജാവ് ഇന്ന് രാജാവ് തന്നെയാണ്, അതിനകത്തേക്ക് ഒരു വ്യത്യാസമില്ല. ക്ഷേത്രം ഒരിക്കലും സംസ്ഥാന സർക്കാരുകൾ വിട്ടുകൊടുക്കരുത്, അതിപ്പോഴും രാജഭരണത്തിൽ തന്നെ അവിടുത്തെ പ്രതിഷ്ഠ എന്തോ അതിൽ അതിൻ്റെ സ്വത്തിൽ മാത്രമാണ് അവകാശം എന്നുള്ളതെങ്കിൽ എപ്പോഴും ഈ ഒരു ക്ഷേത്രം രാജകുടുംബത്തിൻ്റെ തന്നെ അധീനതയിൽ തന്നെ വരണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് അദ്ദേഹം പോയി സുപ്രീം കോടതിയിൽ സ്റ്റേ വെച്ചു. സുപ്രീം കോടതി എല്ലാം നോക്കി. 2 മാസം മുമ്പാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നത്. ക്ഷേത്രം പരിഗണിക്കുന്ന, അതായത് ക്ഷേത്രം കൊണ്ടു നടക്കാനായിട്ട് ഒരു 5-അംഗ സംഘം അതിനുവേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘം എന്ന് പറയുന്നത് അതിൻ്റെ പേര് നിർദ്ദേശിക്കുന്നത് രാജാവ് തന്നെയായിരിക്കും. ഇപ്പോൾ ആരത് ഭരിക്കുന്നുവോ, ആ കൊട്ടാരത്തെ ആര് കീഴിലിരിക്കുമ്പോൾ അവരുടെ കയ്യിൽ തന്നെയായിരിക്കും. നമുക്കൊന്നും മനസ്സിലാകാൻ പറ്റില്ല. നിന്നു കിരീടും ചെങ്കോലും ഒന്നുമില്ലെങ്കിലും രാജാവ് ഇപ്പോഴും രാജാവ് തന്നെയാണ്, അതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. സംസ്ഥാന സർക്കാരുകൾ എന്തിനു കൊടുക്കണം ഹൈക്കോടതി എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോഴും രാജഭരണം ആ ഒരു ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നുണ്ട്. കവനൻ്റായി ഒപ്പുവെച്ച ഒരു രാജാവോ ആരോ മറ്റോ തോന്നുന്നു ഈ ഇടയ്ക്ക് അന്തരിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വിധി പ്രസ്താവിക്കാൻ കാരണം. കാരണം ഇത് സംസ്ഥാന സർക്കാർ നോക്കി നിർത്തേണ്ട ആവശ്യമില്ല. രാജഭരണമൊന്നുമില്ലെങ്കിലും അധികാരം ഞങ്ങളുടെ കയ്യിലാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. നല്ലൊരു തീരുമാനം തന്നെയാണ് സുപ്രീം കോടതി ഏറ്റെടുത്തിരിക്കുന്നത്. ഏത് സംസ്ഥാന സർക്കാർ ആര് വന്നാലും അതിൽ കിടക്കുന്ന നിധികളെല്ലാം ആവിയായിപ്പോ. ആ ഒരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ നമ്മൾ പോകുന്നത്. ഞാൻ ഒരു പാർട്ടിക്ക് ഇതിനല്ല, പക്ഷേ പറയേണ്ടത് പറയണ പോലെ പറയണം. രാജാവ് രാജഭരണം ഇല്ലെങ്കിലും അത് സംരക്ഷിക്കുന്ന രാജാവാണ്, അവിടുത്തെ രാജപരമ്പരയാണ്, അവർ സംരക്ഷിക്കട്ടെ. അവർ തീരുമാനിക്കട്ടെ ഇത് ആർക്ക് കൊടുക്കണമെന്നുള്ളത്. താങ്ക് യു.